ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ, ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വ്യായാമവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, ഈ എക്സസൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നാം പൊതുവെ പറയാറുണ്ട് ദിവസേന നിത്യേനെ നമ്മൾ ഈ വ്യായാമം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ. ഈ വ്യായാമം ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അതിന്റെ പ്രധാനമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള നാല് പ്രധാനപ്പെട്ട ഹോർമോണുകൾ വ്യായാമത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വ്യായാമം കൃത്യമായി നിത്യേന വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് ഈ നാല് ഹോർമോണുകൾ കൃത്യമായ അളവിൽ ഉണ്ടാവുകയും നമ്മുടെ ആ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസം വളരെ ആക്റ്റീവായിട്ട് നിലനിർത്താൻ സാധിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ആ നാല് ഹോർമോണുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡോപമൈൻ, രണ്ട് ഓക്സിറ്റോസിൻ, മൂന്ന് സെറട്ടോണിൻ, നാല് എൻഡോർഫിൻ. ഈ നാല് ഹോർമോണുകളാണ് പ്രധാനമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വ്യായാമത്തിലൂടെ ആക്റ്റീവാക്കി എടുക്കാൻ പറ്റുന്ന ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഡോപമൈൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഒരു ദിവസം മുഴുവൻ ആക്റ്റീവായി നിലനിർത്താൻ, നമ്മളെ നമുക്കൊരു ഫുൾ ചടുലതയോടു കൂടി നാം ചെയ്യണം എന്ന് തീരുമാനിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ, വളരെ ആക്റ്റീവായിരിക്കാൻ, വളരെ റിഫ്രഷ് ആയിരിക്കാൻ, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയിലും കൃത്യമായി ചെയ്യാൻ, ഏതൊരു കാര്യത്തിനും നാം മടി കൂടാതെ തന്നെ, നമ്മുടെ ജോലിയാണെങ്കിലും പഠനമാണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും അത് ഈ ഇത്തരത്തിലുള്ള ഡോപമൈൻ ഹോർമോണിന്റെ അളവ് കുറഞ്ഞ ആളുകളിൽ അവർക്ക് ഭയങ്കര മടിയായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ. എന്തെങ്കിലുമൊക്കെ നാളത്തേക്ക് മാറ്റിവെക്കുക, പിന്നീടത്തേക്ക് മാറ്റിവെക്കുക, അങ്ങനെ ഒരു മടിയോടുകൂടി അലസതയോടുകൂടി അവിടെ കിടക്കുക, എപ്പോഴും ഒരു അലസതയും മടിയും ക്ഷീണവും തോന്നുക, ഇതാണ് ഡോപമൈൻ്റെ ഹോർമോണിന്റെ അളവ് കുറഞ്ഞ ആളുകളിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഡൊപ്പമൈൻ നമുക്ക് സ്ഥിരമായിട്ട് കൃത്യമായിട്ട് ആക്റ്റീവ് ആയി നിലനിർത്താൻ, സ്മാർട്ടായിട്ട് നമ്മൾ നിലനിർത്താൻ ഡൊപ്പമൈൻ്റെ ആവശ്യം പ്രധാനമാണ്. രണ്ടാമത്തെ ഹോർമോൺ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ പ്രണയം, ലവ്, റൊമാൻസ്, നമ്മുടെ കുടുംബ ബന്ധം നിലനിർത്താൻ, അതുപോലെ തന്നെ കുടുംബ ബന്ധം ആക്റ്റീവായി നിലനിർത്താൻ, റൊമാൻസ് നിലനിർത്താൻ, ഹാപ്പിനെസ് ഉണ്ടാവാൻ, ജീവിതത്തിൽ ഹാപ്പിനെസ് ആയിട്ടിരിക്കാൻ, ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്സിറ്റോസിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുടുംബ ബന്ധത്തിൽ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കാം, നമ്മുടെ സ്നേഹത്തിൽ അത് പ്രയാസം ഉണ്ടാക്കാം, നമ്മുടെ മക്കളോടും ഫാമിലിയോടും മറ്റു ഫ്രണ്ട്സിനോടും നമുക്ക് കൃത്യമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ വരാം, അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഓക്സിറ്റോസിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ വളരെ വലുതാണ്. മൂന്നാമത്തെ ഒന്നാണ് സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണ്. സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ മൂഡ് ചേഞ്ചസിനെ നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ മൂഡ് സ്വിങ്സ് എന്ന് പറയും, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചില ആളുകൾ, സങ്കടമായിരിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് സന്തോഷത്തിലേക്ക് പോവുക, വളരെ പെട്ടെന്ന് ദേഷ്യത്തിലേക്ക് പോവുക, അങ്ങനെ മാറി മാറിക്കൊണ്ട് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സെറട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ഈ സെറട്ടോണിൻ ഹോർമോണിന്റെ അഭാവം മൂലം നമുക്ക് നമ്മുടെ ജോലിയിൽ പ്രയാസങ്ങൾ ഉണ്ടാവാം, നമ്മുടെ പഠനത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവാം, ഫാമിലിയിൽ പ്രയാസങ്ങൾ ഉണ്ടാവാം. കാരണം കൃത്യമായിട്ട് നമ്മുടെ മൂഡ് ചേഞ്ചസ്, നമ്മുടെ വികാരങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്നു, ദേഷ്യം വരുമ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ ഇടപഴകുന്ന രീതി മാറുന്നു, കുടുംബത്തോട് ഇടപഴകുന്ന രീതി മാറുന്നു. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സിന്റെ അഭാവം, മൂഡ് സ്വിങ്സ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് സെറട്ടോണിന്റെ അളവ് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. നാലാമത്തതാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ. എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്യാൻ എൻഡോർഫിൻ ഹോർമോണാണ് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ വേദനകളെ അറിയാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഹോർമോണാണിത്. ഇതിൽ എൻഡോർഫിൻ ഹോർമോണ് കുറഞ്ഞ ആളുകളിൽ, വളരെ ആളുകൾ, ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ വേദന, അവിടെ വേദന, ഒരുപാട് തോന്നലുകളും ഒരുപാട് ആങ്ഷ്യസിറ്റിയിൽ നിന്നുണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആൻസൈറ്റിയിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് മെന്റൽ കോസിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് വേദനകൾ, ഇവിടെ വേദന, അവിടെ വേദന, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകൾ ഉണ്ടാകും ഇത്തരത്തിലുള്ള. ഈ ഹോർമോണിന്റെ അളവ് കുറവാണ് അവർക്ക്. ആ വേദന ചെറിയ വേദനയ്ക്കാണെങ്കിൽ അത് വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ സ്പോർട്സിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ഓട്ട മത്സരത്തിലോ മറ്റോ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ, അവിടെ നമുക്ക് ആ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കല്ല് കുത്തി നമ്മുടെ കാലിൽ മുറിയായാൽ ആ സമയത്തൊന്നും നമുക്ക് അതിന്റെ വേദന അനുഭവപ്പെടുകയില്ല. കാരണം തിരിച്ച് സ്പോർട്സ് കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് കുളിക്കുക ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മുറിവിന്റെ വേദന അനുഭവപ്പെടുക. അല്ലെങ്കിൽ നമ്മൾ അതുവരെ ഓടി നടന്ന് പണിയെടുത്തതിന്റെ ക്ഷീണവും വേദനകളൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ഓർമ്മപ്പെടുക. അത് എൻഡോർഫിൻ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ്. ആ ഹോർമോൺ ആ സമയത്ത് നമ്മൾ വളരെ ആക്റ്റീവാക്കി എടുക്കാനും അത്തരത്തിലുള്ള വേദനകൾ അറിയാതിരിക്കാനും വളരെ ചടുലതയോടു കൂടി അത്തരത്തിൽ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഈ ഹോർമോൺ നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ, അല്ലെങ്കിൽ വേദനകളെ ഒന്ന് ഒന്ന് തടഞ്ഞു നിർത്താനൊക്കെ ഈ എൻഡോർഫിൻ ഹോർമോണാണ് നമ്മളെ സഹായിക്കുക. അതുകൊണ്ട് ഈ നാല് ഹോർമോണുകൾ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ, മാനസിക, ശാരീരിക,
കുടുംബ ജീവിതങ്ങളിൽ പഠന ജോലി സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളിലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഹോർമോണുകളാണ്. ഈ നാല് ഹോർമോണുകളും വളരെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്ന് പറയുന്നത് വ്യായാമമാണ്. ആ വ്യായാമത്തെ കുറിച്ചാണ് പറയാനാണ് ഞാൻ ഈ ഹോർമോണുകളെ കുറിച്ച് പറഞ്ഞത്. കൃത്യമായിട്ട് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക. വ്യായാമത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന്, നിത്യമായി എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. രണ്ട്, കൃത്യമായി 30 മുതൽ 45 മിനിറ്റ് വരെ നിർബന്ധമായിട്ടും ചെയ്യണം. മൂന്ന്, വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുകയും അതുപോലെ തന്നെ വിയർക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യണം. ഏറ്റവും നല്ലതായിട്ടുള്ള വ്യായാമങ്ങൾ നടത്തമാവാം, ഓട്ടമാവാം, നീന്തലാവാം, അതുപോലെ ഫുട്ബോളാവാം, ഷട്ടിലാവാം, സൈക്ലിംഗ് ആവാം, ഇങ്ങനെ പലതരത്തിലുള്ള ഇത്തരത്തിൽ നമുക്ക് അനുഭൂതി നൽകുന്ന വളരെ നല്ല എക്സസൈസുകൾ, ഇത്തരത്തിലുള്ള എക്സസൈസുകളാണ് കൂടുതലായിട്ട് നാം ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ ഈ നാല് ഹോർമോണുകളും കൃത്യമായിട്ട് നിലനിർത്താനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരു ഹാപ്പിനെസ് ആയിക്കൊണ്ട് നല്ല ഒരു ആക്റ്റീവ്നെസ് ആയിക്കൊണ്ട് നിലനിർത്താൻ അത് നമ്മുടെ, അതുപോലെ തന്നെ വ്യായാമമൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫിസിക്കലായിട്ടുള്ള നമ്മുടെ മറ്റു അസുഖങ്ങൾ വരാതിരിക്കാൻ, പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, യൂറിക്കാസ് പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ ജീവിത ശരീരങ്ങൾ ഇന്ന് എല്ലാവർക്കും ഉണ്ട്. അതെല്ലാം അസുഖങ്ങൾ വരാതിരിക്കാനും ഉള്ള ആളുകൾക്ക് അത് നിയന്ത്രിക്കാനും വിധത്തിലുള്ള വ്യായാമം സഹായിക്കും. അതുകൊണ്ട് നിത്യമായിട്ട് എല്ലാവരും വ്യായാമം ചെയ്യുക. ആദ്യം തുടക്കത്തിൽ നിങ്ങൾ കുറച്ച് പ്രയാസം ഉണ്ടാകും. 21 ദിവസം 3 ആഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് ഈ വ്യായാമം ചെയ്യുകയാണെങ്കിൽ അതൊരു ജീവിതശൈലി ആയിട്ട് മാറുകയും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറുകയും ഈ ഹോർമോണിന്റെ ആ ഒരു അളവ് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.